ഒരു സാധാരണ രീതിയിൽ കാണാൻ പറ്റുന്ന മികച്ച ഒരു സ്റ്റണ്ട് സിനിമയാണ്. എല്ലാവരും തിയേറ്ററിൽ വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട സിനിമയാണ്. ജയറാം മേഡന്റെ ആക്ടിങ് സ്റ്റൈൽ മികച്ചാണ്. ഇതുവരെ കാണാത്ത സ്റ്റൈൽ മേക്കിംഗ് ആണ്. ഏജന്റ് പോലെയൊക്കെ തോന്നും ചില സമയത്ത്, കെ ജി എഫ് പോലെയൊക്കെ തോന്നും സിനിമ. പിന്നെ ശിവരാജ് കുമാറിന്റെ പെർഫോമൻസ് സ്റ്റൈൽ മികച്ചാണ്. ഞാൻ ജയറാം മേഡനും ശിവരാജ് കുമാറും മികച്ചായിട്ട് നടിച്ചിട്ടുണ്ട് സിനിമയിൽ. അപ്പോൾ രംഭാറാം നല്ല സിനിമ, റേറ്റിംഗ് 5/4. ഗോസ്റ്റിൽ എനിക്ക് ഏറ്റവും കൂടെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് ഇഷ്ടമായിട്ട് തോന്നുന്നത് കുറേ നാൾക്ക് ശേഷമാണ് പുനീത് രാജ്കുമാറിനെ അപ്പൂനെ സ്ക്രീനിൽ കാണാൻ പറ്റിയത്. അത് ഭയങ്കര ഫീലിങ്സ് ആയിരുന്നു. കാരണം നമ്മളെ ഒരു പ്രിയപ്പെട്ട അത്രയ്ക്ക് അറ്റാച്ച്മെൻ്റ് ഒരു നടനായിരുന്നു. പിന്നെ ഇതിൽ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ജയറാമാണ് ഇതിൽ ശിവരാജ് കുമാറിൻ്റെ ഓപ്പോസിറ്റ് ക്യാരക്ടർ ചെയ്യുന്നത്. ടോട്ടലി പറഞ്ഞു വരുമ്പോഴത്തേക്ക് തിയേറ്ററിൽ വന്ന് കാണാൻ പറ്റിയ ഒരു ആക്ഷൻ ആക്ഷൻ ബാസ് ത്രില്ലറാണ്. കന്നഡയിലെ മമ്മൂക്ക എന്നൊക്കെ പറയും ശിവരാജ് കുമാറിന്, എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പം ശിവരാജ് കുമാറിൻ്റെ ഒരു ടോട്ടലി വെറൈറ്റി പെർഫോമൻസ് പടത്തിൽ കാണാൻ പറ്റും. കൊള്ളാം, 5/4 ഒരു 4 മിനിമം കൊടുക്കാൻ പറ്റിയ ഒരു ത്രില്ലർ എക്സ്പീരിയൻസ് ഇന്ന് പടം തന്നെയാണ്. ഗോസ്റ്റ് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പ്രത്യേകിച്ച് അതിൻ്റെ ഡി ഒ പി, അതിൻ്റെ എഡിറ്റിംഗ്, ഫാസ്റ്റ് എഡിറ്റിംഗ്, നല്ല മാസ് പക്ക ആക്ഷൻ മൂവിയാണ്. ഡയറക്ടർ സീനിയുടെ ഗംഭീര ഡയറക്ഷനാണ് പുള്ളി അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ മലയാളികളുടെ നമ്മുടെ ഇഷ്ടതാരം ജയറാമേട്ടൻ കന്നഡയിൽ തെലുങ്കാണ്. അപ്പോൾ തന്നെ ശിവരാജ് കുമാർ സൂപ്പർ താരം, അത് ഗംഭീര പെർഫോമൻസുമായി എത്തിയിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും അദ്ദേഹം കൊച്ചിലൊക്കെ കണ്ടാണല്ലോ. പിന്നെന്താ പറയുക, ശരിക്കും പറഞ്ഞാൽ ഒരു ഗാങ്സ്റ്റർ മൂവി, നല്ല രീതിയിൽ ലാഗില്ലാതെ ഭയങ്കര ഫാസ്റ്റ് കട്ടാണ്, ഫാസ്റ്റാണ്, ശരിക്കും കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു മൂവി. തിയേറ്ററിൽ ചെന്ന് ആസ്വദിക്കേണ്ട മൂവിയാണ്. ഒരു ഒ ടി ടിയിലോ നമ്മുടെ വീട്ടിൽ നിന്ന് കാണാൻ പറ്റുന്ന മൂവിയല്ല. ഇത്രയും തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെ കണ്ടവർക്ക് മനസ്സിലാവും ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് അവസാന ഫസ്റ്റ് പാർട്ട് അവസാനിക്കുന്ന വിജയ് സേതുപതിയിൽ നിന്നാണ്. വിജയ് സേതുപതിയാണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടോന്നറിയില്ല. സെക്കൻഡ് പാർട്ടിൻ്റെ പ്രാരംഭ നടപടികൾ തുടങ്ങുകയാണ്. അത് വിജയ് സേതുപതി എന്തായാലും, അതുകൂടാതെ മലയാളത്തിലെ ഒരു പ്രമുഖ നടൻ നമ്മുടെ സൂപ്പർ സ്റ്റാർ ഇല്ലാത്തതുകൊണ്ട് അത് ഞാൻ അനൗൺസ് ചെയ്യുന്നില്ല. സെക്കൻഡ് രണ്ടാം പാർട്ടിൽ ഘോഷിച്ചു. എന്തായാലും നമുക്ക് സെക്കൻഡ് പാർട്ടിനെ കാതൽ. പടമെങ്ങനെയായിരുന്നു? നല്ല സിനിമയായിരുന്നു. എന്താ പറയുക, ഫാസ്റ്റ് കട്ടാണ്. ഒരു കെ ജി എഫ് സെറ്റപ്പ് ആണെങ്കിൽ പിടിക്കാം. അതുപോലെ പുനീത് രാജകുമാറിനൊക്കെ സൃഷ്ടിച്ചിട്ടുണ്ട്, അതും നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ മലയാളികളെ പ്രിയപ്പെട്ട ജയറാമേട്ടൻ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. കഥയൊക്കെ എങ്ങനെയുണ്ട്? കഥ എങ്ങനെയുണ്ട്? ലാഗ് വല്ല ഫീൽ ചെയ്തോ? വളരെ എന്താ പറയുക, ഒരു രണ്ട് മണിക്കൂർ ഇരുന്ന് ശരിക്കും പറഞ്ഞാൽ നമുക്ക് മറ്റുള്ള നമ്മൾ കന്നഡ പടങ്ങൾ കാണുന്ന അല്ലെങ്കിൽ തമിഴ് പടം കാണുന്ന ആ ലെവലിലല്ല വന്നേക്കുന്നത്. ഇത് ഒത്തിരി വെറൈറ്റി ആയിട്ട് അവർ ചിന്തിച്ചിട്ടുണ്ട്. അവരുടെ കഥയിലും വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ മേക്കിങ്ങിൽ വന്നിട്ടുണ്ട്. അതുപോലെ നമ്മൾ ജയറാം സാറിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇതുവരെ കാണാത്ത ഒരു ത്രില്ലിംഗ് മൂവിയായിട്ട് നമുക്ക് ഇത് കരുതാൻ പറ്റും. അപ്പോൾ എല്ലാവരും കാണുക, തിയേറ്ററിൽ തന്നെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ പിന്നീട് ഇതൊരു ഒ ടി ടിയിലോ അല്ലെങ്കിൽ മറ്റുള്ള പ്ലാറ്റ്ഫോമിലോ കാണുന്ന പോലെ തിയേറ്ററിൽ തന്നെ കാണേണ്ട ഒരു മൂവിയാണ്.